നമസ്കാരം പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ മദ്യം വരെയും കേരളത്തിലെ പ്രബല നാട്ടുരാജ്യമായിരുന്ന തെക്കുംകൂറിന്റെ പരിഷ്കരിച്ച ഒരു ഭൂപടം തയ്യാറാക്കി ഇതിനു മുമ്പ് രചിച്ച ഭൂപടത്തിലുണ്ടായ തെറ്റു പരിഹരിച്ച് ഏറെക്കുറെ കൃത്യത വരുത്താൻ സാധിച്ചുവെന്ന് കരുതുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും നാട്ടുരാജ്യങ്ങളുടെ അതിർത്തി ഘടനയും വ്യക്തമാക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ബ്രിട്ടീഷുകാർ തയ്യാറാക്കിയ ഒരു മാപ്പിനെ അടിസ്ഥാനമാക്കിയാണ് ഇതിനു മുമ്പ് ഒരു ഭൂപടം തയ്യാറാക്കിയത് അതിലെ അതിർത്തികൾക്ക് വ്യക്തത ഒരു പോരായ്മയായിരുന്നു ആ ഭൂപടം അനുമതി കൂടാതെയും വികൃതപ്പെടുത്തിയും ആരൊക്കെയോ വിക്കിപീഡിയയിൽ ഉപയോഗിച്ചിരിക്കുന്നതും കാണാനായി വിവിധ കാലഘട്ടങ്ങളിൽ ഈ നാട്ടുരാജ്യത്തിന്റെ അതിർത്തികൾക്ക് വ്യത്യാസം വരുന്നുണ്ട് നീരേറ്റുപുറത്തിന് പടിഞ്ഞാറ് കുട്ടനാട് പതിനാലാം നൂറ്റാണ്ടിൽ ചെമ്പകശ്ശേരിക്ക് ദാനം ചെയ്തിരുന്നു കൈപ്പട്ടൂർ കടവ് മുതൽ കിടങ്ങന്നൂർ വരെ ഉണ്ടായിരുന്ന കൈപ്പുഴത്തമ്പാൻ പ്രദേശങ്ങൾ പിന്നീട് പന്തളത്തിന് നൽകി മലപ്പുറം ഇന്നത്തെ ഇടുക്കി ജില്ല പതിനഞ്ചാം നൂറ്റാണ്ടിൽ പൂഞ്ഞാറിന് നൽകിയിരുന്നു ഈ മാറ്റങ്ങൾക്കെല്ലാം ശേഷം പതിനെട്ടാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ നിലനിന്നിരുന്ന രാജവിസ്തൃതിയെ കാണിക്കുന്ന ഭൂപടമാണിത് ഈ ഭൂപടത്തിൽ തെക്കൻ പ്രദേശങ്ങളുടെ അതിർത്തിയിൽ പിഴവാണ് പ്രധാനമായും പരിഹരിച്ചിരിക്കുന്നത് വടക്കുങ്കൂറുമായി അതിർത്തി പങ്കിടുന്ന കൈപ്പുഴ മുതൽ തലപ്പുലം വരെ നീളുന്ന മൺകോട്ട പ്രത്യേക നിറത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇടപ്പള്ളി രാജാവിന് അധികാരമുള്ള ചെമ്പക്കര കല്ലുപ്പാറ ചേനപ്പാടി പ്രദേശങ്ങളും പറവൂർ രാജാവിന്റെ അധീനതയിലുള്ള പരിപ്പും ചെമ്പകശ്ശേരിയുടെ കുടമാളൂരും പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട് അയൽ രാജ്യങ്ങളായ വടക്കുംകൂർ പൂഞ്ഞാർ പന്തളം കായംകുളം ചെമ്പകശ്ശേരി തൃക്കുന്നപ്പുഴ എന്നിവ കൂടാതെ വടക്കംകൂർ റാണിയുടെ അധീനതയിലുള്ള പുളിങ്കുന്നും പ്രത്യേക നിറങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഉണ്ണുനീലി സന്ദേശത്തിൽ പരാമർശിക്കുന്ന നാട്ടുവഴിയുടെ തിരുവല്ല മുതൽ അതിരമ്പുഴയിലെ കോട്ടുമുറി വരെയുള്ള ഭാഗം തെക്കുംകൂറിലൂടെ കടന്നുപോകുന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട് മണികണ്ഠപുരത്ത് ആരംഭിച്ച് കടത്തേക്ക് പോകുന്ന നാരായപ്പെരുവഴിയുടെ കിടങ്ങൂർ വരെയുള്ള ഭാഗവും കാണാൻ സാധിക്കും ഞാലിയാകുഴിയിൽ നിന്ന് പള്ളം സ്രാമ്പയിലേക്കുള്ള വഴി ആനക്കാട് നിന്നും കാഞ്ഞിരപ്പള്ളിയിലേക്കുള്ള വഴിയൊക്കെയും കാണാൻ സാധിക്കും പതിനെട്ടാം നൂറ്റാണ്ടിനു മുമ്പ് നിലനിന്നിരുന്ന മറ്റു നാട്ടുപാതകളെ കുറിച്ച് വ്യക്തമായി അറിവില്ലാത്തതിനാൽ ചേർക്കാനായിട്ടില്ല ഭരണ തലസ്ഥാനമായ കോട്ടയം പ്രധാന പട്ടണവും ആസ്ഥാനമായ ചങ്ങനാശ്ശേരി ആദ്യകാലത്തെ ആസ്ഥാനങ്ങളായിരുന്ന വെന്നിമല മണികണ്ഠപുരം എന്നിവ കൂടാതെ പ്രാദേശികമായി നിലവിലിരുന്ന ഇടങ്ങളും കോട്ടകളും പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട് കാഞ്ഞിരപ്പള്ളി ചിറക്കടവ് ലാലം ഒളശ വടവാതൂർ പള്ളം കുമരകം മുട്ടാർ കിടങ്ങറ കോഴഞ്ചേരി അതിരമ്പുഴ വെമ്പള്ളി എന്നിവിടങ്ങളിലെ ഇടങ്ങളും കോട്ടയം മലരിക്കൽ നാട്ടകം മണികണ്ഠപുരം ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിലെ കോട്ടകളുമാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് മീനച്ചിലാർ മണിമലയാർ പമ്പ കൊടൂരാർ എന്നിവയും കൈവഴികളും നീലനിറത്തിൽ കാണാൻ സാധിക്കും വെബ്ഡെസ്ക് തത്വമ ഈ ന്യൂസ്